ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിയമന വിവാദങ്ങളിൽ അനുകൂല കോടതി വിധികളിലൂടെ വിജയം കൈവരിച്ചതോടെ ഗവർണർ ആരിഫ് ഖാന് ജനപിന്തുണ ഏറുകയാണ്. മറുവശത്ത് ഇത് രണ്ടാം പിണറായി സർക്കാരിന് ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർക്ക് പിന്നാലെ ഫിഷറീസ് സർവകലാശാല അഥവാ കുഫോസ് വിസിയെ കൂടി കോടതി നീക്കിയതോടെ UGC ചട്ടം ലംഘിച്ച് നിയമനം ലഭിച്ച എല്ലാ വിസിമാരും പുറത്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. NG, കുസാറ്റ്, സംസ്കൃതം, ഡിജിറ്റൽ, ശ്രീനാരായണ, കാലിക്കറ്റ്, കണ്ണൂർ, മലയാളം സർവകലാശാല വിസിമാരായ ബാക്കി 8 പേരാണ് ഹൈക്കോടതിയും ഗവർണറും എടുക്കാൻ പോകുന്ന തീരുമാനം ഉറ്റുനോക്കുന്നത്. കേരള വിസി കാലാവധി കഴിഞ്ഞതിനാൽ സ്ഥാനമൊഴിയുകയും ചെയ്തു. കോടതി ഗവർണറുടെ തീരുമാനത്തിന് കൊടുത്ത വില മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും അടിയാകുമ്പോൾ അടുത്ത അംഗം കുറിച്ചിരിക്കുകയാണ് ഗവർണർ. നിയമനം മാത്രമല്ല കേരളത്തെ മൊത്തത്തിലായി ശുദ്ധീകരിച്ചെടുക്കാൻ ഗവർണർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകി ഖജനാവ് ദൂർത്തടിക്കുന്ന ഇടത് സർക്കാരിന്റെ നയം പൊളിച്ചെടുക്കുകയാണ് ഇനി ഗവർണർ ചെയ്യുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുന്നതിലെ വഴിവിട്ട രീതികളും വിമർശന പരിധിയിലേക്ക് കൊണ്ടുവരാനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമം. 2.5 വർഷം കഴിയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫുകളെ മാറ്റി നിയമിക്കുക വഴി കൂടുതൽ പേർക്ക് പെൻഷൻ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇതുവഴി ഖജനാവിലെ പണമാണ് ദൂർത്തടിക്കപ്പെടുന്നതെന്നും ഗവർണർ നേരത്തെ പരാതിപ്പെട്ടിരുന്നു. ഈ പ്രവണത നിയന്ത്രിക്കാൻ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയാണ് ഗവർണറുടെ അടുത്ത നീക്കം. കോടതിയിലെത്തിയാൽ ഈ വിഷയത്തിലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു. -14 ഡിഗ്രിയിൽ സേവനം ചെയ്യുന്ന സൈനികർക്ക് പെൻഷൻ ലഭിക്കാൻ 10 വർഷം കാത്തിരിക്കേണ്ടപ്പോഴാണ് കേരളത്തിൽ മന്ത്രിമാരുടെ സ്റ്റാഫിന് പെൻഷൻ ലഭിക്കാൻ 2 വർഷം മതിയെന്നും ഇത് കൊള്ളയാണെന്നും അദ്ദേഹം വിമർശിക്കുന്നത്. സംസ്കൃത കോളേജിന് മുമ്പിലെ പോസ്റ്റർ വിഷയത്തിലും ഗവർണർ പ്രതികരിക്കുകയുണ്ടായി. പഠിച്ചതേ പാടൂ എന്നാണ് വിഷയത്തിൽ ഗവർണറുടെ പ്രതികരണം. ഇവർക്ക് എവിടെ നിന്നാണ് പരിശീലനം ലഭിക്കുന്നതെന്ന് അറിയാമല്ലോ എങ്കിലും വിദ്യാർത്ഥികൾക്കെതിരെ നടപടി പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം, മലയാളം.